നമസ്കാരം മാസങ്ങളേറെ കഴിഞ്ഞെങ്കിലും സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന അനന്തമായി നീളുകയാണ് എന്തുവന്നാലും പാർട്ടി സംഘടന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭാരവാഹികളെ പ്രഖ്യാപിക്കണമെന്ന കടുംപിടുത്തത്തിലാണ് കെ പി സി സി നേതൃത്വം പ്രസിഡന്റ് കെ സുധാകരൻ നിലപാട് ശക്തമാക്കിയതോടെ പുനഃസംഘടനയോട് സഹകരിക്കാമെന്ന പാതി മനസ്സിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് പദവികളുടെ കാര്യത്തിൽ ചില ഉറപ്പുകൾ മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ് സംഘടന തിരഞ്ഞെടുപ്പ് മതി എന്ന നിലപാട് തന്നെയാണ് അവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിന്റെ നീക്കം വീണ്ടും അനിശ്ചിതത്വം ഇതോടെയാണ് പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച കെ പി സി സി നേതൃത്വത്തിന്റെ നീക്കം വീണ്ടും അനിശ്ചിതത്വത്തിലായത് പുനഃസംഘടന സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഇതിനോടകം പലതവണ ചർച്ച നടന്നുകഴിഞ്ഞു അനുനയശ്രമ നീക്കവുമായി എ ഐ ഗ്രൂപ്പ് നേതൃത്വവുമായി ഇരുവിഭാഗവും സമ്പർക്കം പുലർത്തി വരികയാണ് പാർട്ടിയുടെ സംഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങളും ഒരു വശത്ത് നടന്നുവരികയാണ് എഐ സി സി നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം ഏപ്രിൽ പതിനാറിനും മെയ് മുപ്പത്തി ഒന്നിനും ഇടയിലാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ ബൂത്ത് മുതൽ ബ്ലോക്ക് കമ്മിറ്റി വരെയുള്ള തിരഞ്ഞെടുപ്പ് കഴിയേണ്ടത് നിലവിൽ പുതിയ ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരെ നിയമിക്കാനുള്ള ചർച്ചകളാണ് പാർട്ടിയിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇപ്പോൾ നോമിനി നിർദ്ദേശത്തിലൂടെ ഭാരവാഹികളെ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണെന്നാണ് എ ഗ്രൂപ്പ് ചോദിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് കാര്യക്ഷമമായ രീതിയിൽ നടക്കില്ല ഇപ്പോൾ നിയമിക്കുന്ന ഭാരവാഹികളെ അംഗീകരിക്കുന്ന നിലയിൽ സാങ്കേതികമായുള്ള തിരഞ്ഞെടുപ്പ് നടക്കാവൂ എന്ന് എ ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കെ സുധാകരനുമായുള്ള ബന്ധം മുൻപത്തെക്കാൾ ഊഷ്മളമായതോടെയാണ് കെ പി സി സി പുനഃസംഘടനയോട് നിസ്സഹരിക്കേണ്ടെന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയത് ഡി സി സി ബ്ലോക്ക് തലത്തിലേക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നൽകേണ്ട പട്ടിക എയും ഐയും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഗ്രൂപ്പ് വീതം വയ്പിന് വിട്ടുകൊടുത്താൽ പാർട്ടിയുടെ നിയന്ത്രണം വീണ്ടും ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് പോകുന്നു എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക ജില്ലകളിൽ നിന്ന് വന്നെങ്കിലും കെ പി സി സി ഉദ്ദേശിക്കുന്ന എണ്ണത്തിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാന ഘടകം മുൻപ് തീരുമാനിച്ച പ്രകാരം തന്നെ പട്ടിക പൂർത്തിയാക്കണമെന്നാണ് കെ സുധാകരന്റെ നിർദ്ദേശം വി ഡി സതീശൻ മടങ്ങിയെത്തിയ ശേഷം ജില്ലാതല പട്ടികകൾ ഇരുവരും വിലയിരുത്തി ഉമ്മൻചാണ്ടി ചെന്നിത്തല എന്നിവരുമായി കൂടി സംസാരിച്ച് അന്തിമമാക്കാനാണ് ശ്രമം പുതിയ പട്ടിക വരുന്നതോടെ ജില്ലകളിൽ ഒട്ടേറെ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും പുറത്താകും ഇവരുടെ അതൃപ്തി പരിഹരിക്കാനും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടി വന്നേക്കും നേരത്തെ ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ കലാപമായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചപ്പോൾ ഇത് ഒരുവിധം പരിഹരിക്കാൻ സാധിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്